പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. വിവേകാനന്ദ സ്വാമികളുടെ അമൃതവചനം തുടരുകയാണ്. ചോദിക്കുക, നിങ്ങൾക്കത് ലഭിക്കും. തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാകും ആഗ്രഹവും തീവ്രമായ ഇച്ഛയും തമ്മിലുള്ള വ്യത്യാസം. ഒരു വിശ്വാസി അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ സമീപം ചെന്ന് പറഞ്ഞു, ഗുരു, എനിക്ക് ധർമ്മത്തെക്കുറിച്ച് അറിയണം. ഗുരു ആ ചെറുപ്പക്കാരനെ നോക്കി, ഒന്നും പറഞ്ഞില്ല, ഒന്ന് പുഞ്ചിരിച്ചു. ആ ചെറുപ്പക്കാരൻ ദിവസവും ചെന്നു ധർമ്മം വേണമെന്നാവശ്യപ്പെട്ടു. ഒരു ചൂടേറിയ ദിവസം അദ്ദേഹം ആ യുവാവിനോട് പറഞ്ഞു, തന്നോടൊപ്പം നദിയിൽ പോയി മുങ്ങിക്കുളിച്ചു വരാമെന്ന്. നദിയിലിറങ്ങി മുങ്ങിയ യുവാവിനെ ആ വൃദ്ധനായ ഗുരു ശക്തിയോടെ വെള്ളത്തിൽ മുക്കിപ്പിടിച്ചു. യുവാവ് ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടിയപ്പോൾ പിടിവിട്ട ഗുരു അയാളോട് ചോദിച്ചു, വെള്ളത്തിനടിയിലായിരുന്നപ്പോൾ തനിക്ക് ഏറ്റവും ആവശ്യമായി തോന്നിയത് എന്തായിരുന്നു? വിശ്വാസി പറഞ്ഞു, ഒരു ശ്വാസത്തിനുള്ള വായുവായിരുന്നു. അതേപോലെ താങ്കൾക്ക് ദൈവത്തെ വേണമോ? എങ്കിൽ താങ്കൾക്ക് ദൈവത്തെ ഒരു നിമിഷം കൊണ്ട് കിട്ടും. ഗുരു പറഞ്ഞു, ആ ദാഹവും അനുഗ്രഹവുമില്ലാതെ നിങ്ങളുടെ ഏത് രീതി കൊണ്ടും ഏത് പുസ്തകം കൊണ്ടും നിങ്ങളുടെ ബുദ്ധിശക്തി കൊണ്ടും എത്ര പോരടിച്ചാലും നിങ്ങൾക്ക് ധർമ്മത്തെ ലഭിക്കില്ല. ഇവിടെ വിവേകാനന്ദ സ്വാമികൾ നമ്മളോട് പറയുകയാണ്, ധർമ്മത്തെ ലഭിക്കണമെങ്കിൽ തീവ്രമായ ഇച്ഛയുണ്ടാവണം. സ്വാമിജിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവങ്ങളിലൊന്നായിരുന്നു ദൈവമുണ്ടോ എന്ന ചോദ്യം. എല്ലാവരോടും ചോദിച്ചു, ദൈവമുണ്ടോ? ചോദിച്ചവരൊക്കെ പറഞ്ഞു, ദൈവമുണ്ട്. താങ്കൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? അടുത്ത ചോദ്യം, ഞാൻ കണ്ടിട്ടില്ല. ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചൊടുവിൽ ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ അരികിലെത്തി. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അച്ഛൻ അദ്ദേഹത്തോട് ചോദിച്ചു, ദൈവമുണ്ടോ? ഉണ്ട്. താങ്കൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ദൈവത്തെ കണ്ട ഒരാളെ എനിക്കറിയാം. അത് വലിയ അത്ഭുതമായിരുന്നു നരേന്ദ്രന്. അതാരാണ്? അത് കൽക്കത്തയിലെ കാളിക്ഷേത്രത്തിലെ ശാന്തിക്കാരനാണ്. അവിടത്തേക്ക് ചെല്ലൂ. അങ്ങനെയാണ് ശ്രീരാമകൃഷ്ണ പരഹംസരെ കാണുവാൻ വിവേകാനന്ദൻ ചെല്ലുന്നതും, ക്ഷമിക്കണം, നരേന്ദ്രൻ ചെല്ലുന്നതും, ശിഷ്യനാകുന്നതും. ഒരു ദിവസം ഈ ചോദ്യം ചോദിച്ചു, ദൈവമുണ്ടോ? ഉണ്ട്. അങ്ങ് ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ആ മറുപടിയാണ് നരേന്ദ്രൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഞാൻ കണ്ടിട്ടുണ്ട് നരേന്ദ്ര, നിന്നെ കാണുന്നത് പോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ യുക്തിവാദിയായ നരേന്ദ്രൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ദൈവമുണ്ട്, ഇദ്ദേഹം കണ്ടിട്ടുമുണ്ട്. എങ്കിൽ അടുത്ത ചോദ്യം, ഗുരു, അങ്ങ് കണ്ട ദൈവത്തെ എന്നെ കൂടി കാണിച്ചു തരുമോ? തീർച്ചയായും. അടുത്തേക്ക് വരൂ. ആ മറുപടിയും അത്ഭുതപ്പെടുത്തി. അടുത്തു വന്ന് താഴെയിരുന്ന നരേന്ദ്രൻ്റെ ശരീരത്തിലേക്ക് തൻ്റെ കാലിൻ്റെ തള്ള വിരലുകൊണ്ട് ശ്രീരാമകൃഷ്ണദേവൻ ഒന്ന് സ്പർശിച്ചപ്പോൾ ആ ധീരനായ യുവാവ് അലറി വിളിച്ചു, അയ്യോ അമ്മേ, എന്നെ കൊല്ലരുതേ എന്നു പറഞ്ഞു. ആകാശം കീഴ്മേൽ മറിയുന്നതായി തോന്നി. ആ ഇരുന്ന മുറി അപ്പാടെ വിറക്കുന്നതായിട്ട് തോന്നുന്നു. വിവേകാനന്ദൻ എന്ന് പറയുന്ന അതിശക്തിശാലി അന്ന് നരേന്ദ്രൻ ഭയന്ന് വിറച്ചു പോയതിൻ്റെ സംഭവം നാം കേട്ടിട്ടുണ്ട്. കാരണം തീഷ്ണമായ ഇച്ഛയുമായിട്ട് ചെന്നു. ഗുരുവിനറിയാം, ഇവനിത് കാണിച്ചു കൊടുക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്, കാരണം ഇതറിയാതെ ഇവൻ പോകില്ല എന്ന്. ആ തീഷ്ണമായ ഇച്ഛ കൊണ്ട് നമ്മൾ ഏത് പ്രവർത്തനത്തിലേർപ്പെട്ടാലും അത് വിജയിക്കുക തന്നെ ചെയ്യും എന്നാണ് ഈ അമൃതവചനത്തിലൂടെ വിവേകാനന്ദ സ്വാമികൾ നമ്മെ പഠിപ്പിക്കുന്നത്. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.